ഇതാണ് നമ്മുടെ നോച്ച് അറ്റാച്ചസ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വെള്ളം ഒഴുകി വരുന്ന ഒരു പാത്താണ്, പാത്തിയാണ് കാണുന്നത്. വെള്ളം ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടുന്ന് വരുന്ന വെള്ളത്തിന് നമ്മൾ ഇവിടെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഏരിയയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ബ്ലോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഹൈറ്റ് വരെ, ഈ ഹൈറ്റ് വരെ വെള്ളം ഇവിടെ ഇപ്പോഴത്തെ സൈഡിൽ സ്റ്റോർ ചെയ്യും. ഈ ഹൈറ്റ് വെള്ളം വന്നാൽ, അതിന് മുകളിലേക്ക് വെള്ളം വന്നാൽ മാത്രമാണ് ഇപ്പുറത്തേക്ക് വരിക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ, ഇതിൻ്റെ ഷേപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റെക്റ്റാങ്കുലർ ഷേപ്പ് ആയതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ റെക്റ്റാങ്കുലർ നോച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് വി നോച്ചോ, ട്രൈപ്രിസോയ്ഡൽ നോച്ചോ, ട്രയാങ്കിൾ നോച്ചോ, ഏത് വേണമെങ്കിൽ ആവാം. ഇതിപ്പോൾ നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് റെക്റ്റാങ്കുലർ നോച്ചാണ്, റെക്റ്റാങ്കുലർ ഷേപ്പാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ റെക്റ്റാങ്കുലർ നോച്ച് എന്ന് പറയും. ഇതിനൊപ്പം തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അറിയാം ഇതിൻ്റെ ഹൈറ്റ്, ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് അറിയാൻ, അതിൻ്റെ ഹൈറ്റ് അറിയാൻ വേണ്ടി നമ്മളിവിടെ വെർട്ടിക്കൽ വെർനിയർ കാലിപ്പർ നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇവിടുത്തെ റീഡിങ് എടുക്കാം. ആദ്യത്തെ റീഡിങ് എടുക്കുന്നത് ഇതിൻ്റെ ബോട്ടം സൈഡിലുള്ള റീഡിംഗ് ആണ്. അതാണ് നമ്മളതിൽ എച്ച് വൺ എന്ന് പറയുന്ന റീഡിങ്, സി ലെവൽ റീഡിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഇതുവരെയുള്ള വെള്ളം സ്റ്റോർ ചെയ്യുന്നത് ഈ ടാങ്ക്, ഈ പാത്തിയിൽ വെള്ളം ഇവിടെ വരെ സ്റ്റോർ ചെയ്യണം. ഇവിടെ വരെ സ്റ്റോർ ചെയ്തപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഇപ്പുറത്തേക്ക് വരുന്നില്ല. ഇതിനെയാണ് നമ്മുടെ എച്ച് വൺ എന്ന് പറയുന്നത്.